ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളുടെ പ്രിയപ്പെട്ട പിസ്സയാണ് ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പാനിൽ ചെയ്തെടുക്കാൻ പറ്റും ഓവൻ്റെ ആവശ്യമൊന്നുമില്ല പിസ്സ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഈ ബ്രെഡ് കൊണ്ടുള്ള പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഈ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയില് അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല ഇനി നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ മൂന്ന് വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി ഓവർ കുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇത് ചെയ്തെടുക്കാൻ അധിക സമയമൊന്നും ആവില്ല നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിസയുടെ മെയിൻ കടവാണ് ഒറിഗാനോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമുക്കിനി ഇതൊന്ന് പതപ്പിച്ചെടുക്കണം ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി ഇതുണ്ടോ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് ഇങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിൻ്റെ ബേസായിട്ട് വേണ്ടത് ബ്രെഡാണ് നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക ഞാനിപ്പോൾ ഈ ബ്രെഡ് ട്രയാംഗിൾ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് റൗണ്ട് ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മെൽറ്റ് ആയ ഉടൻ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്തു കാരണം ഇത് ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ബ്രെഡ് വെച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് മെൽറ്റ് ആയി കിട്ടാനുള്ള ടൈം മാത്രമേ ഞാൻ ഓൺ ആക്കി കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഓഫായിട്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാനിനി ബ്രെഡ് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ബ്രെഡ് ഈ മുട്ടയിൽ മുക്കി ഈ പാനിലേക്ക് വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ ഓരോ സ്ലൈസസും ഈ പാനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് റൗണ്ട് ആക്കി എടുക്കണം നിങ്ങൾക്കിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാൻ ഏത് രീതിയിലും കട്ട് ചെയ്തെടുക്കാം ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് വേറൊരു എളുപ്പ വഴിയുണ്ട് നമ്മൾ മുട്ട മിക്സിയിൽ അടിച്ചെടുത്തില്ലേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബ്രെഡും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് മുഴുവനായിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഞാൻ ഈ രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി ഈസി ഇതാണ് കാണാം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഈ സ്പേസ് ഒക്കെ ഉള്ളിടത്ത് നമുക്ക് ഈ ബ്രെഡ് മുട്ടയിലും മുക്കി ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ഈ സ്പേസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കി എടുക്കണം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ പിസ്സ സോസ് ഇല്ല അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ആണ് എടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഉണക്കമുളക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ സോസാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടോണ്ടാണ് ഞാൻ എരിവ് കുറച്ചത് പിസ്സ സോസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പിസ്സക്ക് വെക്കാനുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ സോസിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മുഴുവൻ വെജിറ്റബിളും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നമുക്ക് വേണേ ഇത് റോ ആയിട്ട് തന്നെ വെച്ചു കൊടുക്കാം പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്സയുടെ ഹൈലൈറ്റായ ചീസ് വെച്ചുകൊടുക്കാം മൊസറില്ല ചീസാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് പിസ്സയ്ക്ക് മൊസറില്ല ചീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ ഇത് മൊത്തമായിട്ട് ആയിട്ട് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ വെജിറ്റബിളും ചീസും വെച്ച് കൊടുത്തിട്ടില്ല നാല് വശവും കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഇങ്ങനത്തുള്ള പിസ്സയും ബർഗറും ഒക്കെ അല്ലേ ഇഷ്ടമാണ് അപ്പം നമ്മൾ അതൊന്നും പുറത്തുനിന്നും വാങ്ങിക്കാതെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അതായിരിക്കും ഹെൽത്തിന് നല്ലത് നമുക്കിനി ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ടുകൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിളിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു സവാളയും ക്യാപ്സിക്കവും തക്കാളിയും നമുക്ക് ഈ ചീസിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് അതും വെച്ച് കൊടുക്കാം ഈ ചീസ് ഉരുങ്ങി വരുന്ന സമയത്ത് ഈ വെജിറ്റബിൾ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അത് നമുക്ക് വെച്ചുകൊടുക്കാം ഇപ്പം ഞാനിവിടെ വളരെ കുറച്ച് ഫ്ലെയിം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരിക്കാനും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ വളരെ കുറഞ്ഞ ഫ്ലെയിമാണ് ഇട്ടിരിക്കുന്നത് ദാ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുന്നതാണ് ഇതിൻ്റെ പാകം കണ്ടോ ഇത് കാണുമ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാകും നമ്മൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം നമ്മൾ ഇത് എത്ര എളുപ്പത്തിലാണ് ചെയ്തെടുത്തത് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പിസ്സ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ കുട്ടികൾക്ക് രണ്ടാൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ചാനലിൽ കുറച്ച് ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഈസി ആയിട്ടുള്ള ബ്രെഡ് പിസയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ ബായ്